ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ടോക്ക് വിത്ത് അസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പലരും പലരെയും ആരാധിക്കാറുണ്ട് അല്ലേ? ഇപ്പോൾ സിനിമാ നടന്മാരെ, സിനിമാ നടിമാരെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഫുട്ബോൾ താരങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, ക്രിക്കറ്റ് താരങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ആരാധന എന്ന് പറയുന്ന സംഭവം നമുക്ക് ഉണ്ടാകുന്നത് അവർ ചെയ്യുന്ന ജോലിയോടാണ്. ഇപ്പോൾ ഒരു നടനാണെങ്കിൽ അവരുടെ അഭിനയത്തോട്, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആണെങ്കിൽ അവരുടെ ആ അദ്ദേഹം അത് കളിക്കുന്ന ആ ഒരു സ്റ്റൈലിനോട്, അങ്ങനെ. പക്ഷേ ഈ ആരാധനയിൽ നിന്നും ആ വ്യക്തിയോട് നമുക്ക് ബഹുമാനം വരുന്ന ഒരു സമയമുണ്ട്. അതായത് ആ വ്യക്തിയെ നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം. അപ്പം അത്തരത്തിലുള്ളൊരു മൊമെൻ്റാണ് ഈ കുറച്ച് ദിവസം മുമ്പ്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. അപ്പോൾ ഇതെന്താണെന്ന് പറയാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു സംഭവം വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനായിട്ടുള്ള, മെഗാസ്റ്റാറായിട്ടുള്ള മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാണ്. ഞാൻ വായിക്കാം, ഒരുപാട് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടി. പ്രിയരെ, കഴിഞ്ഞ ദിവസം 2018 എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സംവിധായകൻ ജൂഡ് ആൻ്റണിയെ പ്രകീർത്തിക്കുന്ന ആവേശത്തിൽ ഉപയോഗിച്ച വാക്കുകൾ ചിലരെ അലോസരപ്പെടുത്തിയതിൽ എനിക്കുള്ള ഖേദം പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ മേലിൽ ശ്രദ്ധിക്കുമെന്ന് ഉറപ്പു തരുന്നു. ഓർമ്മിപ്പിച്ച എല്ലാവർക്കും നന്ദി. അതായത് ഒരു മാപ്പപേക്ഷയാണത് ജൂഡ് ആൻ്റണിയോടും, അല്ലെങ്കിൽ അദ്ദേഹം എന്താണോ പറഞ്ഞത് അത് കേട്ടിട്ട് വിഷമം തോന്നിയ പലരോടും ഉള്ളൊരു മാപ്പപേക്ഷ. നമ്മള് ഈ ജൂഡ് ആൻ്റണിയുടെ തലയിൽ കുറച്ച് മുടി കുറവാണെന്ന് ബുദ്ധിയുണ്ട്, സിനിമ വെരിട്ടി കളഞ്ഞു. ഇതാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. ആക്ച്വലി വളരെയധികം തമാശയോടുകൂടി, അല്ലെങ്കിൽ നമുക്ക് അത്രയും അടുപ്പമുള്ള ചില ആളുകളോട് നമ്മൾ പറയുന്നൊരു തമാശ, അത്തരത്തിലൊരു തമാശയായിട്ടാണ് എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത്. ഇദ്ദേഹം ഇത് പറഞ്ഞത് തെറ്റാണെന്ന് ഇദ്ദേഹവും ചിന്തിച്ചിട്ടില്ല. ഇത് കേട്ട, അല്ലെങ്കിൽ ഇതിൽ പരാമർശിക്കപ്പെടുന്ന ജൂഡ് ആൻ്റണിക്കും ഇതൊരു പ്രശ്നമല്ല, പക്ഷേ വേറെ പലർക്കും ഇതൊരു പ്രശ്നമായി. അദ്ദേഹം ജൂഡ് ആൻ്റണിയെ ബോഡി ഷെയിം ചെയ്തതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലൊരു നടൻ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ വരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് മമ്മൂട്ടി ഇത്തരത്തിലൊരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ മാപ്പപേക്ഷ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം അദ്ദേഹം മാപ്പ് പറയണം അതാണ് എന്നുള്ള ആ ഒരു രീതിയിലല്ല, കാരണം അദ്ദേഹത്തെ പോലൊരു നടൻ ശരിക്കും പറഞ്ഞാൽ മാപ്പ് പറയേണ്ട ഒരു സന്ദർഭം കൂടി ഇല്ല. കാരണം ജൂഡ് ആൻ്റണി തന്നെ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനതൊരു കോംപ്ലിമെൻ്റ് ആയിട്ടാണ് എടുത്തത് മമ്മൂക്കയ്ക്ക് ഇത്തരത്തിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ജൂഡ് ആൻ്റണി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പോസിറ്റീവ് കമൻസാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ കാരണം അദ്ദേഹത്തെ പോലൊരു നടൻ മാപ്പപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞത് ബാക്കി ആരും ഇങ്ങനെ മാപ്പപേക്ഷിക്കില്ലെന്നല്ല, പക്ഷേ പൊതുവേ ഇപ്പോൾ ഏതൊരു ഇൻഡസ്ട്രി ആയാലും, ഫിലിം ഇൻഡസ്ട്രി ആയാലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഏതൊരു വർക്ക് സ്പേസ് ആണെങ്കിലും, അവിടെ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ, നമ്മളിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് വെച്ചൊരു കാര്യമാവട്ടെ, നിങ്ങൾ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ, നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില ആളുകൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും, പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. കാരണം ഞാനവിടെ ചെറുതായി പോകും, അല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റി, അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് ഒരു മോശമായിട്ടുള്ള വാക്ക് വന്നു എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിലൊരു കാരണമാണ് ഒന്ന് ഞാൻ ചെറുതായി പോകും എന്നുള്ളത്, രണ്ട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് അവർ വിചാരിക്കും എന്നുള്ളത്. പക്ഷേ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ വലിയവനാകുന്നത് എന്നാരും തിരിച്ചറിയുന്നില്ല. പലപ്പോഴും ഇങ്ങനെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതായത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് വലിയ തെറ്റൊന്നുമല്ല, നിങ്ങൾ വളച്ചൊടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് ഇങ്ങനെയുള്ള. പ്രത്യേകിച്ചും ഇതുപോലെ രണ്ട് ടീം ആയിട്ട് വന്ന്, അതായത് ഇപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ്, അവർക്കൊരു ടീം, അല്ലെങ്കിൽ വേറൊരു ഭാഗത്തിൻ്റെ ടീം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക, അതിൻ്റെ പേരിൽ ഈ രണ്ട് വ്യക്തികളല്ലാതെ വേറെ ഒരുപാട് ഫാൻസുകാർ വേറെ വീഡിയോ ഇടുക. ഇപ്പം മമ്മൂക്കായുടെ കേസിൽ ഇത് തന്നെ സംഭവിച്ചേനെ. ഇപ്പം അദ്ദേഹം ഇത്തരത്തിലൊരു കമൻറ്റ് വന്നു, അദ്ദേഹം അതിനെ റിയാക്ട് ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ, ഇനി അദ്ദേഹം ഒന്നും മിണ്ടിയില്ലെങ്കിലും ഇപ്പോൾ ഫാൻസിൻ്റെ വക വീഡിയോസിൻ്റെ ബഹളമായി എന്നെ സോഷ്യൽ മീഡിയയിൽ. കാരണം മമ്മൂക്ക പറഞ്ഞത് തെറ്റാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വെറൈറ്റി തമ്പ്ലൈനോടുകൂടി ഒരുപാട് വീഡിയോസ് വന്നേനെ. എനിക്ക് തോന്നുന്നു ആഴ്ചകളോളം ഒരു സോഷ്യൽ മീഡിയ വാറ് തന്നെ നടന്നേനെ ഇതിൻ്റെ ഒരു പേരിൽ. ഈ ജൂഡ് ആൻ്റണിയും അല്ലെങ്കിൽ മമ്മൂക്കായും തമ്മിൽ എല്ലാത്ത പ്രശ്നങ്ങൾ വരെ ആൾക്കാർ കുത്തിപ്പൊക്കി ഉണ്ടാക്കും. അപ്പോൾ നമുക്കറിയാം നമ്മൾ ചുറ്റുപാട് നടക്കുന്നത് ഇത് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് അദ്ദേഹം എന്ന വ്യക്തിക്ക്
മറ്റുള്ള ആളുകളുടെ മനസ്സിലുള്ള സ്ഥാനം ഉയരുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ മനസ്സിൽ അദ്ദേഹം എന്ന വ്യക്തിയോടുള്ള സ്ഥാനം ഉയരുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, അതായത് നമ്മളിപ്പോൾ ഉയർന്നു വരുന്ന എല്ലാവർക്കും, ഉയർന്നു വരുന്ന എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ ജീവിച്ച് നമ്മുടെ ജീവിതം തുടങ്ങിയ ആളുകൾക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു നല്ലൊരു ക്യാരക്ടറാണ് അദ്ദേഹം ഈ ഒരു കാണിച്ചു തന്നത്. അദ്ദേഹത്തിൻ്റെ മൊത്തം ക്യാരക്ടറൊന്നും എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു കാര്യം, അതായത് ഒരു തെറ്റ് കണ്ടാൽ, ഒരു തെറ്റ് നമ്മുടെ കയ്യിൽ നിന്നാൽ അത് ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരാളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരു സോറി പറയുക, ക്ഷമ എന്നൊരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ സോറി എന്നൊരു വാക്കുകൊണ്ട് ഒരാളുടെ വിഷമം മാറ്റാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തിനാണ് അത് പറയാൻ മടിക്കുന്നത്? ഒരിക്കലും ഒരു സോറിയോ ക്ഷമയോ പറയുന്നത് കൊണ്ട് നമ്മുടെ വില ഒരിടത്തും പോകുന്നില്ല. നമുക്ക് അവരുടെ മനസ്സിലുള്ള പൊസിഷനിൽ നിന്ന് കുറച്ചുകൂടെ അത് കൂടത്തേ ഉള്ളൂ. ഇനി കൂടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുകയാണ് നമ്മളവിടെ. നമ്മൾ ചെയ്ത തെറ്റാണ് നമ്മൾ അംഗീകരിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല.